رسولي رسولي أشرف الخلق رسولي عندي دودري رسولي أحمد نبي رسولي يا ربي صل على محمد. الحمد لله وكفى والصلاة والسلام على من اصطفى أما بعد. അറബി നാട്ടിലെ വിശുദ്ധ മക്കയിൽ ഖുറൈഷി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിൽ റബീഉൽ അവ്വലിൽ തീയതി 12 നബി മുഹമ്മദും പിറന്നു വീണല്ലോ. പ്രവാചക തിരുമേനിയുടെ ഉറ്റ അനുയായി സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ പ്രശസ്ത കവിയുമായിരുന്ന ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നിമിഷ കവിയായിരുന്നു. മഹാനായ പ്രവാചകനെക്കുറിച്ച് പ്രകീർത്തിച്ച് അദ്ദേഹം പാടിയ കവിതകളെല്ലാം ചേർത്ത് ദീവാനു ഹസ്സാൻ എന്നൊരു ബൃഹത് ഗ്രന്ഥം തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ എനിക്ക് 7 വയസ്സായിരുന്നു. ഞാനന്ന് മദീനയിലായിരുന്നു താമസം. പരിസരത്ത് നടക്കുന്ന ഏത് കാര്യവും ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നു. മക്കയിൽ ആരംഭദൂതർ ഭൂജാതനായ ദിവസം മദീനയിൽ ഞങ്ങളെല്ലാവരും ആദരിച്ചിരുന്ന ഒരു ജൂത പുരോഹിതൻ തൻ്റെ കോട്ടയുടെ മുകളിൽ കയറി ജനങ്ങളോട് ഒരുമിച്ച് കൂടുവാൻ ആഹ്വാനം ചെയ്തു. ഓടിക്കൂടിയ ജനങ്ങൾ കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൗറാത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദിൻ്റെ ചുവന്ന നക്ഷത്രം ഉദിച്ചതായി ഞാൻ കാണുന്നു. അതെ, അന്ത്യപ്രവാചകൻ അറേബ്യയിലെവിടെയോ ഭൂജാതനായിരിക്കുന്നു. ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ബാലനായ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ വളരെ കൗതുകത്തോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. പക്ഷേ ജനങ്ങൾ ആ വൃദ്ധ പുരോഹിതൻ്റെ വാക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. തങ്ങളെ ശല്യപ്പെടുത്തിയതിന് ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അവരോരോരുത്തരായി പിരിഞ്ഞുപോയി. ഞാനാകട്ടെ എൻ്റെ മനസ്സിൻ്റെ കോണിൽ ഈ സംഭവം കുറിച്ചിട്ടിരുന്നു. പിൽക്കാലത്ത് 53-ാമത്തെ വയസ്സിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ ആ നബിയിൽ ആദ്യം വിശ്വസിച്ചവരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്കന്ന് 60 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 5 ദശാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്നും ആ ജൂത പണ്ഡിതൻ്റെ കോട്ടയ്ക്ക് മുകളിൽ കയറി എന്നുള്ള വാക്കുകൾ എൻ്റെ മനസ്സിൽ അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ ഈ കാര്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മനോഹരമായി പുഞ്ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. മക്കയിലൊരു ജൂത വ്യാപാരി ഉണ്ടായിരുന്നു. തിരുനബി ഭൂജാതനായ രാത്രിയിൽ അയാൾ ഖുറൈഷികളുടെ പൊതു സദസ്സിലേക്ക് കടന്നു വന്ന് ചോദിച്ചു, ഹേ ഖുറൈഷി സമൂഹമേ, ഇന്നേ ദിവസം നിങ്ങളിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു കുഞ്ഞു പിറന്നിട്ടുണ്ടോ? ജനങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രി ഒരു ഉത്തമ ശിശു പിറന്നിരിക്കും. മനുഷ്യവംശത്തിനുള്ള അന്ത്യപ്രവാചകനായിരിക്കും അത്. വ്യക്തമായ അടയാളങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇത് കേട്ട ഖുറൈഷികൾ അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. വീട്ടുകാരോട് കാര്യം ചോദിച്ചു, ഇക്കാര്യം പറയുകയും ചെയ്തു. വീട്ടുകാരിൽ പലരും പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, അബ്ദുൽ മുത്തലിബിൻ്റെ മരിച്ചുപോയ മകൻ അബ്ദുള്ളയുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. മുഹമ്മദ് എന്നാണ് അവൻ്റെ വല്യുപ്പാവന് പേരിട്ടിരിക്കുന്നത്. വാർത്തയറിഞ്ഞ ഖുറൈഷികളിൽ ചിലർ ജൂത വ്യാപാരിക്ക് വിവരം കൊടുത്തു. അയാൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഒന്നെൻ്റെ കൂടെ വരുമോ?
എനിക്ക് ആ നവജാത ശിശുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ചിലർ അദ്ദേഹത്തെ ആമിന ബീവിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പിഞ്ചു കുഞ്ഞിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച ജൂത വ്യാപാരിയുടെ മുഖം വല്ലാതെ മാറുന്നത്, ഭാവവ്യത്യാസമുണ്ടാകുന്നത് എല്ലാവരും കണ്ടു. അവർ ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, കഷ്ടം. ഇസ്രയേൽ തറവാട്ടിൽ നിന്നും പ്രവാചകത്വം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഖുറൈശികളെ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളിലേക്ക് പ്രവാചകത്വം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ശിശു നാളെ നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കും, നിങ്ങളെ ലോകത്തിൻ്റെ നെറുകയിൽ ജേതാക്കളാക്കി മാറ്റും. മനുഷ്യവംശത്തിൻ്റെ പരമശത്രുവായ പിശാച് ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസങ്ങളിൽ ഒന്ന് അതായിരുന്നു. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, പിശാച് നിരാശ കൊണ്ട് ഒച്ച വെച്ച് നിലവിളിച്ചത് 4 തവണയാണ്. ഒന്ന് സ്വർഗത്തിൽ നിന്നും അല്ലാഹു ശപിച്ച് പുറത്താക്കിയപ്പോൾ, 2 മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായപ്പോൾ, 3 അല്ലാഹുവിൻ്റെ ദൂതർക്ക് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോൾ, 4 മുസ്ലിം ഉമ്മത്തിന് ജുമാ നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ, ഖുർആൻ വ്യാഖ്യാതാവായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിതങ്ങൾ ഭൂജാതനായപ്പോൾ ഭൂതലമാകെ പ്രകാശപൂരിതമായി. പിശാച് അവൻ്റെ സൈന്യത്തെ അറിയിച്ചു, നമ്മുടെ എല്ലാ നീക്കങ്ങളെയും നശിപ്പിക്കുന്ന ഒരു കുട്ടി ഈ രാത്രിയിൽ ജനിച്ചിട്ടുണ്ട്. അവൻ്റെ സൈന്യം പറഞ്ഞു, താങ്കൾ അവനെ എങ്ങനെയെങ്കിലും ഭ്രാന്തനാക്കാൻ പരിശ്രമിച്ചു നോക്കുക. ഒരു പഴുത് തേടി ഇബിലീസ് പുറപ്പെടുകയും അല്ലാഹുവിൻ്റെ പ്രവാചകൻ പിറന്നു വീണ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. അവൻ ചെന്ന് വീണത് യമനിലെ ഏദൻ എന്ന പ്രദേശത്തായിരുന്നു.